ജൂനിയർ ഷെഫിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നൗ വി ആർ ഇൻ ദുബായ് അബുഗേൽ എന്ന് പറയുന്ന പ്ലേസ് ആണ്. സോ ഇപ്പൊ നമ്മള് നിൽക്കുന്നത് നമ്മുടെ പുതിയ ജൂനിയർ ഷെഫിനെ കാണാൻ വേണ്ടിയാണ്. യെസ് ജൂനിയർ ഷെഫിനെ തപ്പിയാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു സ്ഥലത്ത് hot in Dubai and I can't stand over here. Appo pettana AC room il povunnirikku nallathu adana nallathu. Okay, so we can see the building right here, so let's move. Okay, yeah, so today we're going to know, we will know who is our junior chef of today. Yes. Okay, so appo nammal abhiyil nikkana. Yeah, so now we have entered the flat already and we have come to the flat. So it's 105. Yeah. Hi, junior chef. Hi. How are you? Fine. You're fine. So, are you prepared? Yes. Hello. Okay, what is your name? What's your name? Okay, so okay. Where are you cooking today? Once again, welcome to Junior Chef. Okay, so ipo nammal nammale nammal junior chef ready aanu. Yeah, so let's know more about her. Okay, hi junior chef, once again tell me what's your name. My name is Rania. Okay, Rania. Your name is Rania and what standard you are in? Grade 5. Okay, what are you what school are you from? I am Aron English High School. Aron English High School. Okay, so in India where are you? Talisheri. Appo Talisheri, appo Talisheri kari aanalle aanu. Okay, so innu endha undaki tharam onnu namukku. Erchipatri. Okay, I think that is really famous, right, in Talisheri? It's related to Talisheri, right? Yes. Famous, yes. Okay, ivide undakkarundo umma undaki tharundo appo umma enna padichirunne. Okay, but what one thing which I want to tell is she has a very cute smile, alle, that's a plus point. ഉള്ളി, മൈദ, ആട്ട, ചിക്കൻ, നമുക്ക് മട്ടനോ ബീഫോ യൂസ് ചെയ്യാം, ഇഷ്ടം അനുസരിച്ച്. പിന്നെ പച്ചമുളക്, പച്ചമുളക്, എണ്ണ, ഉപ്പ്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, ഗാർലിക്, കറിവേപ്പില, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തി കുഴക്കുന്ന പോലെ. എന്തൊക്കെയാണ് മൈദയും ആട്ടയും മിക്സ് ചെയ്തിട്ട് നമുക്ക് ചപ്പാത്തിന് വേണ്ടി കുഴച്ചു വെക്കാം. ഓക്കെ, സോ നമുക്ക് ഓൾറെഡി റെസിപ്പി സോറി ഇൻഗ്രീഡിയൻസ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് റെസിപ്പി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം എന്താ ചെയ്യണ്ടേ? നമുക്ക് ഇത് ഓണാക്കാം. ഓക്കെ, സോ നമ്മളിപ്പോ എണ്ണ ഒഴിക്കുകയാണ്. ഓക്കെ എണ്ണ ഫുള്ളും ഒഴിക്കണം. ഇനി നമുക്ക് ഉള്ളി ഇടാം. ഓക്കെ, അപ്പൊ ഉള്ളി ഇപ്പൊ നമ്മള് ഫുൾ ഇട്ടു. യാ, ഇനി എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഉപ്പിടാം. അപ്പൊ ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ചു, അത് കഴിഞ്ഞിട്ട് ഫുൾ ഉള്ളി ഇട്ടു, എന്നിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ്. അത് എന്ത് ഉപ്പ് ഇടുന്നതിനാണ്? ഇന്ന് നമ്മള് വേഗം വേണം അല്ലേ. ഇനി നമുക്ക് മഞ്ഞൾ ഇടാം, മഞ്ഞൾപ്പൊടി ഇടാം, ഫുള്ളും ഇടണ്ട, ഇച്ചിരി മാത്രം. ഓക്കെ, അപ്പൊ റാണി ഇച്ചിരി ഇച്ചിരി എടുത്ത് ഇടയാണ്. ഓക്കെ, നമുക്ക് പച്ചമുളക് ഇടാം, പച്ചമുളക് ഇടാം. ഇനി നമുക്ക് ഗാർലിക് ഇടാം, ഗാർലിക് ഇടാം. ഇനി നമുക്ക് ഇഞ്ചി ഇടാം, ഇഞ്ചി ഇടാം. ഇതൊരു സ്മെല്ലും അറോമൊന്നും ഇല്ല. വെയിറ്റ്, ഇനി എന്താ ചെയ്യണ്ടേ? ഇനി നമുക്ക് ഇതിന്റെ ഹാഫ് ടീസ്പൂൺ ഞാൻ ഇതിലിട്ട പോലെ. ഓക്കെ, ഇത് ഇട്ട പോലെ നമ്മൾ ഹാഫ് ഹാഫ് ഇടണം. ഓക്കെ, ഇനി നമ്മൾ എന്താ ഇടുന്നത്? കറിവേപ്പില അല്ലേ? കറിവേപ്പില ഫുൾ ഇടണം അല്ലേ? ഒരെണ്ണം ഫുള്ളും. ഇനി നമുക്ക് ചിക്കൻ ഇടാം. ഓക്കെ, നമ്മൾ ഈ ചിക്കൻ ഒരു ഡിഫറെന്റ് ഉണ്ടല്ലോ, അതെന്താ? അതാണ് ചിക്കന് ഡിഫറെന്റ്. നമ്മള് മഞ്ഞൾപ്പൊടിയും ഓക്കെ പിന്നെ ഉപ്പും ചേർത്തിട്ട് വേവിച്ചതാണ്. എന്താന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചതാണ് ഇത്. I was thinking when we would make the chicken not like this. Yes, അതാണ്. ഇത് നമുക്ക് ഇനി ഇളക്കാം. ഓക്കെ, നമ്മൾ ഇത് മസാല റെഡിയായി. നമുക്ക് മൈദയും ആട്ടയും മിക്സ് ചെയ്തത് കഴിക്കാം അല്ലേ? ഇനി നമുക്കിത് റൗണ്ട് ചെയ്യാം.
ചപ്പാത്തി പരത്തുന്ന പോലെ പരത്താം അല്ലേ. ഈ റൗണ്ട് റൗണ്ട് റെഡിയായി, ചപ്പാത്തി പരത്തി വെച്ചു. ഇനി നമുക്ക് ഈ നൈഫ് എടുത്തിട്ട് ഇത് കട്ട് ചെയ്യണം ഹാഫ് ആയിട്ട്. റൗണ്ട് ചപ്പാത്തി ഹാഫ് ആയി കട്ട് ചെയ്യാം. സോ വാട്ട് ഷേപ്പ് വിൽ ബി ഗെറ്റ്സ് യു എ സെമി സർക്കിൾ. യെസ്. ഇനി നമുക്ക് മസാല എടുക്കാം. മസാല എടുക്കാം. So we should fill it. Fill with masala. ഇനി ഇത് ഫോൾഡ് ചെയ്യണം. ഫോൾഡ് ചെയ്യണം. യാ. ഓക്കേ. പിന്നെ സോ ഇനി ഇത് മസാല പുറത്ത് വീകാണ്ടിരിക്കാൻ വേണ്ടി ഒന്ന് ചെറുതായിട്ടണം. പല്ല് എടുക്കുകയാണ് ഇനി പറയാ. ഓക്കേ. സോ ബ്രാൻഡ് ട്രൈ. യാ. അപ്പൊ ഇതുവരെ നമ്മൾ എന്താണ് ചെയ്തത്? സോ വീട്ടിൽ കൊച്ചു ചപ്പാത്തി. We made a round shape. Yeah. Cut it in a semicircle. Then we put masala. Yeah. We filled it. കുറച്ച് തന്നെ എടുക്കാം അല്ലേ? കുറച്ച് എടുക്കാം. കുറച്ച് എടുക്കാം. എന്നിട്ട് അത് ഫോൾഡ് ചെയ്യാം. Okay. Yeah. Then we have to press. Just press it. So the masala doesn't go out. Yeah. Okay. അപ്പോൾ ഇതുവരെ നമ്മൾ ഇനി പഠിച്ചു. അപ്പോൾ നമുക്ക് എന്താണ് പഠിക്കുന്നത്? നീ കണ്ടിന്യൂ നമ്മൾ ലൈക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇതിന്റെ മുകളിലത്തെ ഭാഗം ടൈം എടുക്കുന്ന കാര്യമാണ്. ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിരിക്കും. അതുപോലെ ഇങ്ങനെ ഇങ്ങനെ ഡ്രോയിങ് ആൻഡ് കുക്കിംഗ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഡ്രോയിങ് എങ്ങനെയാണ്? ഡ്രോയിങ് ക്ലാസ്സസ് നീക്കി പോകുന്നുണ്ടോ? ഞാൻ വന്നപ്പോൾ ഇവിടെ ഫ്രോസൺ പടം വരച്ചത് കണ്ടു. അത് പടം വരച്ചല്ല, പ്രിന്റ് ചെയ്തിട്ട് കളർ ചെയ്തിട്ട്. പ്രിന്റ് ചെയ്തിട്ട് കളർ ചെയ്താണ്. ഓക്കേ. സോ ദാറ്റ് ഓൾസോ ഗെറ്റ് ചാലഞ്ച് അല്ലേ? അപ്പൊ കളർ ചെയ്യുന്നൊക്കെ ഇഷ്ടമാണ്. ഓക്കേ. ഞാൻ ഡ്രോയിങ്ങിൽ തന്നെ ബന്ധപ്പെട്ടിട്ടാണ് കളർ. ഓക്കേ. അരിയത്തി കുറിച്ചാണോ? കുറച്ചൊക്കെ. ഓക്കേ. രണ്ട് അരിയത്തുകാരുണ്ട്. അപ്പൊ എന്താണ് അടി ഇടാറൊക്കെയുണ്ട് നിങ്ങളെ? ഓക്കേ. ഇപ്പൊ റാണിതലും ഒരെണ്ണം ഫിനിഷ് ആയി. വൺ ഷേപ്പ് ലൈക്ക് ദിസ്. നമ്മളിപ്പോ മസാല ഒക്കെ ഇട്ട് ഇത് പല്ല് എടുക്കുക. റെഡി ആയിട്ട് ഇങ്ങനെയാണ്. ഇത് റെഡി ആയി. ഇനി ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടലി റെഡി ആവും. ഫ്രൈ ചെയ്യാൻ നമുക്ക് എന്തൊക്കെയാ വേണ്ടേ? ഫ്രൈ പാനും എണ്ണയും വേണം. ഫ്രൈ പാൻ എണ്ണ നമുക്ക് സൂര്യാണ് എക്സ്പേർട്ട്. എന്നെ ഫുള്ള് മുഴിക്കണം. ഓക്കേ. ഇനി ഇത് പൊരിക്കണം. മുകളിലത്തെ ഭാഗം പൂരി പോലെ. ഓക്കേ. സോ ഇത് ബ്രൗൺ ആയി. അപ്പൊ നമുക്ക് ഇങ്ങനെ നമുക്ക് മനസ്സിലാവുക എടുത്ത് മാറ്റാറായിരുന്നു. ലൈക്ക് ഇവിടെ ബ്രൗൺ കളർ കാണാം. ഓക്കെ. ബ്രൗണിഷ് കളർ മാറ്റാം. അപ്പൊ ഇപ്പൊ ബ്രൗണിഷ് കളർ ആയി. മാറ്റാം. ഓക്കേ. ആദ്യം തന്നെ എണ്ണ മാറ്റാം അല്ലേ? മാറ്റാം. ഓക്കെ. ഇതിപ്പോ കാണാന്ന് അരിച്ചപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇല്ല, നമുക്ക് സർക്കിൾ ആക്കാം, സ്ക്വയർ ആക്കാം, ഏത് ഷേപ്പ് വേണം.
ഇതിനായിട്ട് ഉണ്ടാക്കാറുണ്ട് അല്ലേ? ഇല്ല, ലോക്കൽ പാർട്ടീസൊക്കെ വരുമ്പോ അല്ലേ. Okay, അപ്പൊ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യാട്ടോ. Yes, it really was awesome brown. Yeah, and you should tell us how it works. Now it's almost done. പരിചപത്രി റെഡി ആയിട്ടുണ്ട്. Okay, ഇനി നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. Okay, now we'll start the start. Okay, അപ്പോൾ we are going to start ചെയ്യട്ടെ. Every time I'm starting. Okay. അടിപൊളി.